ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ നമുക്ക് സ്റ്റോക്ക് പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൂപ്പർ മാർഗം പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു മെത്തേഡ് നോർത്ത് ഇന്ത്യൻസൊക്കെ പെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ പല മെത്തേഡുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. ഈ മെത്തേഡ് കൂടി ഒന്ന് നോക്കുക. നിങ്ങളുടെ ആ മെത്തേഡിൽ നിങ്ങൾ ഏത് മെത്തേഡാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൽ ഈ ഒരു സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഓർക്കുക, നിങ്ങളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഉപയോഗിക്കുന്നത്. ആ ഇൻഡിക്കേറ്റർ RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. RSIയുടെ പല കാര്യങ്ങളും നമുക്കറിയാം. ഒരു പക്ഷേ ഞാനീ പറയുന്ന കാര്യം 90% ആൾക്കാർക്കും അറിയാൻ സാധ്യതയില്ലാത്തതാണ്. RSIനെക്കുറിച്ച് വിശദമാക്കുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്റ്റ് ആ സ്ട്രാറ്റജിയിലേക്ക് പോകുക കേട്ടോ. കാരണം RSIനെക്കുറിച്ച് നമ്മൾ A to Z കാര്യങ്ങൾ പറയുന്നില്ല. ഉള്ളി ആ ഒരു സ്ട്രാറ്റജിയും അതിന് പറ്റിയ ഒരു സ്ക്രീനർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം RSIയുടെ 70 ലെവൽ എന്ന് പറയുന്നത് ഓവർ ബോട്ട് സോണാണ്. അതുപോലെ തന്നെ RSIയുടെ 30 ലെവൽ 30 താഴെ എന്ന് പറയുന്ന ഓവർ സോൾഡ് ലെവലാണ്. അപ്പോൾ ഈ രണ്ട് ലെവലുകളിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് റിവേഴ്സ് ചെയ്യാനുള്ള പ്രൈസ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ അവിടെ വന്ന പാടെ റിവേഴ്സ് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പം അങ്ങനെ റിവേഴ്സ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് പല ക്രിറ്റീരിയകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. വോളിയം നോക്കുന്നുണ്ട്, ഇൻസൈഡർ ട്രേഡിംഗ് നോക്കുന്നുണ്ട്, പ്രൈസ് മൂവ്മെൻറ്റ് നോക്കുന്നുണ്ട്, പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി, പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ സ്റ്റോക്കുകളിൽ ഈ മെത്തേഡും കൂടെ ഉപയോഗിച്ചിട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കുക, RSIയുടെ വാല്യൂ നമുക്കറിയാം 100നും 0നും ഇടയ്ക്കാണ്. അതായത് 0 മുതൽ 100 വരെ ഉള്ള വാല്യുവിൻ്റെ ഇടയ്ക്ക് സ്വിംഗ് ചെയ്യുക എന്നുള്ളതാണ് RSIയുടെ പണി. അപ്പോൾ 100നും 0നും ഇടയ്ക്കുള്ള ഒരു മീൻ വാല്യൂ ഏതാണ്? തീർച്ചയായിട്ടും 50 അത് 50 അല്ലേ? 50 മീൻ വാല്യൂ. ഇപ്പോൾ നമ്മളൊരു ചെറിയ കൺക്ലൂഷനിലെത്തുകയാണ്. അതായത് RSI താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ 50 ക്രോസ് ചെയ്യുമ്പോൾ ബുള്ളിഷ് ട്രെൻഡ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. RSI താഴെ നിന്ന് മുകളിലേക്ക് ചെയ്ത് 50 ക്രോസ് ചെയ്യും. മെജോറിറ്റി കേസിലും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ, ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറാറുണ്ട്. തിരിച്ച് സംഭവിക്കാറുണ്ടോ? തിരിച്ചും സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റ് മെത്തേഡുകൾ കൂടി നോക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റോക്സ് കിട്ടും. അപ്പോൾ ആ സ്റ്റോക്സിൽ നമ്മൾ മറ്റ് മെത്തേഡുകൾ കൂടി ഉൾപ്പെടുത്തണം അല്ലേ. അതേസമയം നോക്കുക, RSI ഇപ്പോൾ ഇവിടെ നോക്കാം, RSI മുകളിൽ നിന്ന് താഴേക്ക് വന്ന് 50 താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരുന്നു, അത് ഡൗൺ ട്രെൻഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അത് കറക്റ്റായിട്ട് ഇവിടെ വർക്കാകുന്നുണ്ടല്ലേ, കറക്റ്റായിട്ട് അത് താഴേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് വീണ്ടും മുകളിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. എനിവേ, നമുക്ക് കുറച്ച് ഏറെ സ്റ്റോക്കുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. 50 RSI ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുന്നു. ടൈം പീരീഡ് നമ്മൾ പല ടൈം പീരീഡുകളിൽ കണ്ടെത്തുന്നു. മന്ത്ലി, വീക്ക്ലി, ഡെയിലി, 5 മിനിറ്റ്, 1 അവർ, ഇങ്ങനെയൊക്കെ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് 50 കണ്ടെത്തുന്നു. എന്നാൽ നമുക്കറിയാം 70 ഓവർ സോൾഡ് ആണ്, ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ 70 എത്താനും പാടില്ല. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് 50 ഇടയ്ക്കുള്ള 50 ഇടയ്ക്കുള്ള RSI ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുന്നു. ഒരു ടൈം പീരീഡിലാണോ? പല ടൈം ഫ്രെയിമുകളിൽ ഒരുമിച്ച് ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് നമ്മളിങ്ങനെ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ താഴേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തും. അതെന്തിനാണ്? അത് സെല്ല് ചെയ്യാൻ. മാർക്കറ്റ് ഇപ്പോൾ സെല്ലിംഗ് മെത്തേഡും ഉണ്ട് അല്ലേ. നോർമലി എല്ലാവരും ചെയ്യുന്ന ബൈ ആണ്, ബൈ മാത്രമല്ല. അപ്പോൾ സെല്ല് നമുക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. ഇങ്ങനെ 3 സെല്ലിംഗ് മെത്തേഡാണ് മാർക്കറ്റിലുള്ളത്. ബൈക്ക് നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം, ഫ്യൂച്ചർ ബൈ ചെയ്യാം. അത് മാത്രമല്ല ഇക്വിറ്റി ബൈ ചെയ്യാം. ഇക്വിറ്റി ബൈ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ പൈസ മതി. ചെറിയ പൈസയ്ക്കും അത് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടുതലായിട്ടും ഇക്വിറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ നോക്കുന്നത് ബൈ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമുക്ക് സെല്ല് ചെയ്യാനുള്ള സ്റ്റോക്കുകളും കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനായിട്ടൊരു സ്ക്രീനർ വേണം. നമ്മൾ നേരെ സ്ക്രീനറിലേക്ക് പോവുകയാണ്. ഞാനൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തു. ഇവിടെ charting.com എന്ന് അടിച്ചു കൊടുത്തു. താഴെ വന്നിട്ടുണ്ട് സ്പെല്ലിംഗ് നോക്കുക, charting.com. ഇത് അടിച്ചു കൊടുത്ത് charting വന്നു. charting വന്നു കഴിയുമ്പോൾ ഈ മുകളിൽ ക്രിയേറ്റ് സ്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നേരെ ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ പ്ലസ് ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനർ നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. RSI greater than എത്രയാണ്? നമ്പർ 50.
50 മുകളിലുള്ളതാണ് വേണ്ടത് അല്ലേ. ഇത് ലേറ്റസ്റ്റ് ആണ്. ഈ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലിയാണ് വരിക, ഡെയിലി ചാർട്ടിലാണ് ഇത് വരിക. ഇത് നമ്മൾ മാറ്റുന്നു വിവിധ ടൈം ഫ്രെയിമുകൾ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ടൈം ഫ്രെയിമുകൾ വന്നു. ക്വാർട്ടർലി വേണമെങ്കിൽ ക്വാർട്ടർലി എടുക്കാം, മന്ത്ലി. ഞാനിപ്പോൾ തൽക്കാലം മന്ത്ലിയാണ് എടുക്കുന്നത്, നിങ്ങൾ ക്വാർട്ടർലിയും കൂടെയും വെച്ച് നോക്കുക കേട്ടോ. മന്ത്ലി എടുക്കുന്നു 50 മുകളിലുള്ളത്. മന്ത്ലി മാത്രം മതിയോ, പോരാ, വീക്കിലി വേണം, ഡെയിലി വേണം, ഇതൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ 50 മുകളിലുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ കിട്ടും. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. റൺ സ്കാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്തു. അപ്പോൾ നമുക്ക് 1377 സ്റ്റോക്കുകൾ കിട്ടി, കണ്ടില്ലേ. ഇനി ഇപ്പോൾ 70 മുകളിലുള്ളത് അല്ല 60 മുകളിലുള്ളത് നമ്മൾ ഒഴിവാക്കുകയാണ്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു. RSI ലെസ് ദാൻ, ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, ലെസ് ദാൻ നമ്പർ 60, 60 താഴെയുള്ളത് നമുക്ക് കിട്ടണം. ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റോക്കുകളാണ് കിട്ടിയത് നോക്കുക. 1189. കുറച്ച് സ്റ്റോക്കുകൾ പോയല്ലേ, കുറച്ച് സ്റ്റോക്കുകൾ പോയിട്ട് ബാക്കി സ്റ്റോക്കുകൾ നമുക്ക് കിട്ടി. ഇത്രയും സ്റ്റോക്കുകൾ കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് ഫിൽട്ടർ ചെയ്യുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകളിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ, ഒരു ന്യൂസ് അല്ലെങ്കിൽ വോളിയം ഭയങ്കരമായിട്ട് കയറുന്നു, അതുപോലെ പ്രൈസും കയറുന്നു, ഇങ്ങനെയുള്ള ക്രിറ്റീരിയകളൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് ആ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റും അല്ലേ. സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ലെവലുകളിൽ നമുക്ക് ബൈ ചെയ്യത്തില്ലേ, തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സ്ക്രീനർ ഉപയോഗിക്കുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കൂടുതൽ ടെക്നിക്കുകൾ അറിയാനായിട്ട് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഓൾറെഡി റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. ഈ സ്ക്രീനറല്ല, മറ്റ് സ്ക്രീനറുകൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സും കൂടി, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആപ്ലിക്കേഷനിൽ തന്നെ ലൈവ് ക്ലാസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സൂം മീറ്റോ അത് നമുക്ക് നോക്കിയിട്ട് ലൈവ് ക്ലാസ്സും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യും. അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു മിനിറ്റുള്ള വീഡിയോ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്തിട്ട് നേരെ സ്ക്രീനറിലേക്ക് തിരിച്ചു വരാം. നമസ്കാരം. ഷെയർ മാർക്കറ്റിൻ മലയാളം സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സ് തുടങ്ങാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതനുസരിച്ചിട്ട് നമ്മൾ ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പിലൂടെയാണ് ഈ കോഴ്സ് എല്ലാവരിലേക്കും എത്തുക. ആപ്ലിക്കേഷൻ്റെ പേര് ഷെയർ മാർക്കറ്റിൻ മലയാളം എന്ന് തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആപ്പിൾ സ്റ്റോറിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോഞ്ച് ആകും. കോഴ്സിൻ്റെ സിലബസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സിലബസിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കാൻഡിസ്റ്റിക് ആണ്. സപ്പോർട്ട്, റെസിസ്റ്റൻസ് ആൻഡ് ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. പ്രൈസ് ആക്ഷൻ വരുന്നുണ്ട്. മൂവിംഗ് ആവറേജ്, RSI. RSI ഉപയോഗിച്ചിട്ട് സപ്പോർട്ടിലും റെസിസ്റ്റൻസിലുമുള്ള സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാവുന്ന സ്ക്രീനർ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള വോളിയം അനാലിസിസ് വരുന്നുണ്ട്. സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും വോളിയം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വോളിയത്തിൻ്റെ പ്രത്യേക പാരാമീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ക്രീനർ അവൈലബിൾ ആണ്. ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയും ബ്രേക്ക് ഔട്ട് സ്ക്രീനറും അവൈലബിൾ ആണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ടുള്ള ഇൻസൈഡർ ബൈ, എങ്ങനെ ഇൻസൈഡർ ബൈ ഉള്ള സ്റ്റോക്ക് കണ്ടെത്താം. പ്രധാനമായിട്ടും പ്രൊമോട്ടറും പ്രൊമോട്ടർ ഗ്രൂപ്പും ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് കണ്ടെത്താം. പോർട്ട്ഫോളിയോ അലോക്കേഷൻ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചിട്ടുള്ള സ്ക്രീനർ, അത് സ്റ്റോക്ക് അലോക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റിംഗ് മെത്തേഡ്, ഏകദേശം 3 മണിക്കൂറുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് പിക്ക് ചെയ്യാനായിട്ടും അത് എവിടെയൊക്കെ വാങ്ങണം എവിടെയൊക്കെ വിൽക്കണം എന്ന് മനസ്സിലാക്കാനായിട്ടും നമുക്ക് സാധിക്കും. താല്പര്യമുള്ളവർക്ക് ഷെയർ മാർക്കറ്റിൻ മലയാളം എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കോഴ്സ് ഫീ വരുന്നത് 3500 രൂപയാണ്. ആദ്യം പർച്ചേസ് ചെയ്യുന്ന 100 പേർക്ക് 2000 രൂപയിൽ ഇപ്പോൾ കോഴ്സ് അവൈലബിൾ ആണ്. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ സ്ക്രീനർ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം അല്ലേ. ഇനി നമുക്ക് വീക്കിലി RSI കൊടുക്കാം. വീണ്ടും നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. RSI 50. ഇവിടെ വേറെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ നേരത്തെ ഇത് മന്ത്ലി ആക്കിയില്ല അല്ലെ. ആദ്യത്തെ ഇത് മനസ്സിലായില്ലേ, ആദ്യം നമ്മൾ മന്ത്ലി ആക്കി, രണ്ടാമത്തെ നമ്മൾ മന്ത്ലി ആക്കിയില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇത്. അപ്പോൾ നമുക്കവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ നമ്മൾ നേരെ അത് മന്ത്ലി ആക്കുകയാണ് കേട്ടോ. ഒന്നും കൂടെയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെയും വിശദീകരിക്കാം. നമ്മൾ ആദ്യം മന്ത്ലി RSI 50 മുകളിലുള്ള എടുത്തു. രണ്ടാമത്തെ ലൈനിൽ മന്ത്ലി RSI 60 താഴെയുള്ളതാണ് എടുത്തത് കേട്ടോ. ഇവിടെ മന്ത്ലി. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് 111 സ്റ്റോക്കായിട്ട് കുറഞ്ഞു. നേരത്തെ 1000 something ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പം 111 കുറഞ്ഞു. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് വീക്കിലി കൊടുക്കണം. വീക്കിലി
ഇതിപ്പോൾ ഒരു പ്രാവശ്യം സ്ക്രീൻ ചെയ്ത് വെക്കേണ്ട സാധനമല്ല, എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നല്ല സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ നമുക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. അപ്പോൾ വീക്കിലി നമ്മളിങ്ങനെ കൊടുത്തു, ഗ്രേറ്റർ ദാൻ നമ്പർ 50 കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും RSI തന്നെയാണ്, ലെസ് ദാൻ നമ്പർ 60, 60 താഴെയുള്ളത്. അപ്പോൾ ഈ മെത്തേഡ് പഠിച്ചില്ലേ, വളരെ ഈസി അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വീക്കിലി എന്ന് മാറ്റി കൊടുക്കുക. വീക്കിലി എന്ന് നമ്മൾ മാറ്റി കൊടുത്ത് ഒന്നും കൂടെ സ്ക്രീൻ ചെയ്യാം. എത്രയുണ്ടെന്ന് നോക്കാം നമുക്ക്. സ്റ്റോക്കുകൾ 180, ഇതിപ്പോൾ കൂടിയോ, 185 സ്റ്റോക്കുകൾ കൂടിയിട്ടുണ്ട് അല്ലേ. കൂടാനുള്ള സാധ്യതയില്ല. ആ ഓക്കെ, നേരത്തെ ഇവിടെ ലേറ്റസ്റ്റാണ് കിടന്നത്, അതുകൊണ്ടാണ്, മനസ്സിലായി. നേരത്തെ ലേറ്റസ്റ്റ് കിടന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മന്ത്ലിയുടെ ഒരു പെയർ ക്രിയേറ്റ് ചെയ്തു, വീക്കിലിയുടെ ഒരു പെയർ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലിയുടെ ഒരു പെയർ കൂടി ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ 5 മിനിറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ്, 1 അവർ, ഇങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. നമുക്കിങ്ങനെയുള്ള സ്റ്റോക്കുകൾ കിട്ടണം. ഈ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെയിലിയാണ് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കിയിരിക്കുക. ഡെയിലി ചാർട്ടിൽ എങ്ങനെ വരുന്നു അതാണ് ഇവിടെ ലേറ്റസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും 50 എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനം, വീണ്ടും നമ്മൾ RSI. ചെറിയൊരു പണിയുണ്ടല്ലേ, ചെറിയൊരു മെനക്കേടാ, കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടുന്ന പരിപാടിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ച് അത് അപ്ലൈ ചെയ്താലാണല്ലോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ കിട്ടുക. നോക്കിക്കേ, ഇപ്പോൾ നോക്കാം, ഇപ്പോൾ ഒന്ന് നോക്കിക്കളയാം. 48 സ്റ്റോക്കായിട്ട് കുറഞ്ഞു, 48 സ്റ്റോക്കായിട്ട് കുറഞ്ഞു, കണ്ടില്ലേ, സൂപ്പറാണ്. അപ്പോൾ ഇങ്ങനെ നല്ല സ്റ്റോക്കുകൾ ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. നല്ല സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താം, കുറേ നാൾ മാർക്കറ്റിൽ നമ്മളുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പം ഇതിൽ വലിയ കമ്പനികൾ കാണുന്നില്ല. ഈ എക്സലൊക്കെ കണ്ടില്ലേ, എക്സലൊക്കെ പെന്നി സ്റ്റോക്കാണ്, 3 രൂപ 15 പൈസയുള്ള സ്റ്റോക്കാണ്. ഇപ്പം ഞാനിപ്പോൾ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ചെറിയ കമ്പനികളിലാണ് ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽ നടക്കുന്നത്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അതുപോലെ വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് ഒരു പേപ്പർ കമ്പനിയാണ്, കണ്ടില്ലേ. നമ്മുടെ ആ സിങ് ട്രേഡിങ്ങിൻ്റെ ആ സിനാരിയൊക്കെ ഒത്ത് വന്ന പോലെ കണ്ടില്ലേ, അങ്ങനെ സ്റ്റോക്ക് വന്നിട്ടില്ലേ. ഇത് നമുക്ക് ഒരുപാട് പ്രൈസ് മുകളിലുള്ള സ്റ്റോക്ക് കിട്ടില്ല, അത് നമുക്ക് നല്ലതാണ്. ഈ ലെവലിലൊന്നും ആയിരിക്കില്ല, ഇതൊക്കെ റെസിസ്റ്റൻസ് ലെവലില്ല. റെസിസ്റ്റൻസ്, 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 ഇനി ഇവിടെ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിൽക്കാം, അതാണ്. പിന്നെ ഇങ്ങനെ സ്റ്റോക്ക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓൾ ഡാറ്റ മന്ത്ലി കൊടുത്ത് നോക്കുക, കുഴപ്പമില്ല. ഈ വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് വാങ്ങാം, വലിയ പ്രശ്നമുള്ള ഒരു സ്റ്റോക്കൊന്നും അല്ല ഇത്. മാക്സിമം ഇവിടം വരെയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ. പ്രൈസ് ആക്ഷൻ അപ്ലൈ ചെയ്യുക, 1 ഇയർ ഡെയിലി ഞാൻ കൊടുത്തിട്ട് വീണ്ടും 1 ഇയർ എടുക്കുകയാണ്. ഇതൊരു ഹൈ ആണ്, അതിലും കൂടിയ ഹൈ ആണിത്, അതിലും കൂടിയ ഹൈ ആണിത്. ഇതൊരു ലോ ആണ്, അതിലും കൂടിയ ലോ ആണ്, അതിൻ്റെ മുകളിലുള്ള ലോ ആണിത്, അതിൻ്റെ മുകളിലുള്ള ലോ ആണിത്. സോ ഇത് ബുള്ളിഷ് പാറ്റേൺ ആണ്, പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇത് ബുള്ളിഷ് പാറ്റേൺ ആണ്. ഇതുപോലത്തെ സ്റ്റോക്കുകൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വെസ്റ്റ് കോസ്റ്റ് പേപ്പർ എടുത്തില്ലേ, കാരണം ഇത് ഞാൻ നേരത്തെ വാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്, എനിക്കറിയാവുന്ന സ്റ്റോക്കാണ് വെസ്റ്റ് കോസ്റ്റ്. ഞാൻ ഈ ലെവലിലൊക്കെയാണ് തോന്നുന്നത്, ഈ ലെവലിലൊക്കെ ഇങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ്. ചിലപ്പോൾ വോളിയൊക്കെ ആയിരിക്കും, വോളിയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഇവിടെയൊക്കെ കിട്ടും ഈ സ്റ്റോക്കുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ പല സമയത്ത് ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഈ പേപ്പർ സ്റ്റോക്കുകൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ബൈ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടും. വീണ്ടും നമ്മൾ സ്ക്രീനറിലേക്ക് പോകാം. അപ്പോൾ ഏകദേശം സ്ക്രീനറായി, ഇനിയുണ്ട്. ഇനി ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെങ്കിൽ അതൊരു പ്രത്യേക സ്ഥലത്ത് എത്തണം അല്ലേ. ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെസ്റ്റ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് 1 ഡേ കൊടുത്ത് നോക്കാം. 1 ഡേ ഇത് നോക്കണം, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ 1 ഡേ എടുത്ത് കാണിക്കുന്നത്. 5 മിനിറ്റ്, 5 മിനിറ്റ് മതിയാകും. ഓക്കെ, വോ, ഇത് കണ്ടോ, ഇത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിവസത്തെ, കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണിത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, എല്ലാ ക്രിറ്റീരിയയും റെഡിയായി. ഇവിടെ RSI എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് 50 മുകളിൽ പോകുന്നത് ദാ ഇവിടെയാണ്. ഈ ഭാഗത്ത് നമുക്ക് ബൈ കിട്ടി. നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ കിട്ടണം അല്ലേ, അല്ലാതെ ഇവിടെ പോയി വാങ്ങണോ, അതുപോലെ ഇവിടെ പോയി വാങ്ങണോ, ഒന്നുമല്ല. നമുക്ക് ഇവിടെ ബൈ കിട്ടുന്ന സിറ്റുവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സ്ക്രീനർ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുന്നു. ഇത് ഞാൻ 5 മിനിറ്റാണ് ചെയ്യുന്നത്, ഞാൻ 1 മണിക്കൂറിൻ്റെ ഒന്ന് കാണിക്കുന്നില്ല. 1 മണിക്കൂറിൻ്റെ ഒക്കെ ചെയ്തോ കേട്ടോ, ചെയ്യുക. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പഠിച്ചില്ലേ, RSI ഗ്രേറ്റർ ദാൻ നമ്പർ 50, അതുപോലെ തന്നെ വീണ്ടും RSI
ലെസ് ദാൻ നമ്പർ 60. ഇത് ഞാനൊന്ന് മാറ്റുന്നുണ്ട്, 5 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. 1 hour ഒക്കെ ഇവിടെയുണ്ട്, കാണുന്നില്ല 1 hour ഒക്കെ എവിടെയാണ്? 1 quarter, 1 year അതൊക്കെ പോട്ടെ. ഇത് കണ്ടോ, 1 hour, 50 minutes ഇതൊക്കെ കൊടുത്തു നോക്കിയോളൂ. ഞാനിപ്പോൾ ഡയറക്റ്റ് 5 മിനിറ്റ് കൊടുക്കാൻ പോവാണ്. അങ്ങനെയുള്ള സ്റ്റോക്ക് കുറവായിരിക്കും കേട്ടോ. അതായത് ഇപ്പം മാർക്കറ്റ് ക്ലോസ് അല്ലേ, അപ്പം ക്ലോസ് ആയ സമയത്ത് കിട്ടുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ കുറവായിരിക്കും. ഇത് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാം, നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. ഇത് നല്ല നല്ല സാധനങ്ങളൊക്കെ എടുക്കുക. സ്റ്റോക്കിൻ്റെ എണ്ണം നോക്കുക, 18 സ്റ്റോക്കായിട്ട് പറഞ്ഞു. ഇതിൽ ഈ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് പ്രൈസിന് താഴെയാണ് ഈ നെഗറ്റീവ് സാധനങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. 18 സ്റ്റോക്ക് ഇത്ര കുറച്ചേ ഉള്ളൂ നെഗറ്റീവ് ഉള്ളത്, കൂടുതലും പോസിറ്റീവാണ് അല്ലേ. ഇവിടെ ഇവിടെ കുറച്ചൊക്കെ മൂവ്മെൻ്റ് അധികം നടത്തിയിട്ടില്ല. അപ്പം നല്ല സ്റ്റോക്കുകൾ എടുക്കുക എന്നുള്ളതാ. കർമ്മ എനർജി ചുമ്മാ ഒന്ന് നോക്കാം. കർമ്മ എനർജി അതൊരു പെന്നി സ്റ്റോക്ക് പോലത്തെ സ്റ്റോക്കാണ്. നമുക്ക് 1 year ചാർട്ട് എടുക്കുക, 1 year ഡെയിലി ചാർട്ട് ചെക്ക് ചെയ്യണം, 1 day 5 minute ചാർട്ട് ചെക്ക് ചെയ്യണം, 1 day 5 minutes. പിന്നെന്താണ്, ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ട് ചെക്ക് ചെയ്യണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് വില കൂടി ഉള്ളപ്പോഴല്ല നമുക്ക് കിട്ടുക. നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ട് ലെവല് ആ റേഞ്ചിലാണ്. എക്സാക്റ്റ് സപ്പോർട്ടിലായിരിക്കില്ല കേട്ടോ കിട്ടുക, ഏകദേശം ഒരു സപ്പോർട്ട് ലെവല്, ഇച്ചിരി സപ്പോർട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടാകും, ആ ലെവലിലാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുക. വലിയ കുഴപ്പമില്ല അല്ലേ, ഇവിടുന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഓൾ ഡാറ്റ ചാർട്ട് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തുകൊള്ളുക. അതുപോലെ ഇത് PVP വെഞ്ചേഴ്സ് കണ്ടില്ലേ, ഇത് മിക്കവാറും പറക്കും. പെന്നി സ്റ്റോക്കാണിത്, 5 രൂപ 5 പൈസയാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഇവിടെ കണ്ടില്ലേ എന്തോ സംതിങ് കുക്കിംഗ് അല്ലേ. ഓൾറെഡി ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് കാണിച്ചു കഴിഞ്ഞു, വീണ്ടും വന്ന് സപ്പോർട്ടിലേക്ക്, കണ്ടോ സപ്പോർട്ടിലേക്ക് വന്നേക്കുന്നത് കണ്ടോ, സപ്പോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് സപ്പോർട്ടിലായിരിക്കില്ല കിട്ടുക, ഒരു ശകലം സപ്പോർട്ടിന് മുകളിലായിരിക്കും നമുക്ക് ഇങ്ങനെ മിക്കവാറും സ്റ്റോക്ക് കിട്ടുക. അപ്പോൾ നല്ല സ്റ്റോക്ക് എടുക്കാനാണ് ഞാൻ പറയുന്നുള്ളൂ, റിക്വസ്റ്റ് ചെയ്യുന്ന. ചെറിയ സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം, ചെയ്യപ്പെടുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് അടുത്ത് കണ്ടില്ലേ, ഓക്കെ. ഇതിൽ ബോഡിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി ലോട്ടസ് ഐ ഹോസ്പിറ്റൽ, ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോക്കാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്, കണ്ടില്ലേ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിട്ട് വേണം ഇതുപോലുള്ള സ്റ്റോക്കുകൾ എടുക്കാനായിട്ട്. എന്തായാലും ബുള്ളിഷിലുള്ള, ഏകദേശം ബുള്ളിഷിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അങ്ങനെ മാറിയിട്ട് നമുക്ക് ഫാൾസ് ബ്രേക്ക് ഔട്ട് കിട്ടാറില്ലേ, കിട്ടാറുണ്ട് തീർച്ചയായിട്ടും. ഫാൾസ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഫാൾസ് സിഗ്നൽ ഇതൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പല മെത്തേഡുകളും നമ്മൾ അപ്ലൈ ചെയ്യണം. പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം, വോളിയും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്തെടുക്കുക, വീണ്ടും ഫിൽട്ടർ ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ കിട്ടിയിട്ടുള്ളൂ, മാർക്കറ്റ് ക്ലോസ് ആണല്ലോ, ലിമിറ്റഡേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ മാർക്കറ്റ് തുറക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല സ്റ്റോക്കുകൾ കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷനുണ്ട് കേട്ടോ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ വരുന്നേ ഉള്ളൂ, ആപ്പിളിൻ്റെ വരും, അപ്പോൾ ഞാൻ അറിയിക്കാം. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കയറുമ്പോൾ തന്നെ അതിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണും, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ, റെക്കോർഡഡ് വീഡിയോ കണ്ടാലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. അത് നമുക്ക് ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയ എന്തെങ്കിലും സൂമോ വല്ലതും ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലാരിഫൈയും ചെയ്യാം. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ്സസ് എടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ വീഡിയോ കുറച്ച് നാളായിട്ട് ഇടാതിരുന്നത് കോഴ്സിൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ്, തിരക്കിലായതുകൊണ്ടാണ്. ഇപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടു പോകാം അല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.